പഞ്ഞപ്പുല്ല് എന്ന് പറയും, ഫിംഗർ മില്ലറ്റ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറുക്കായിട്ടൊക്കെ റാഗി പിഴിഞ്ഞ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ റാഗിയിൽ ധാരാളം കാൽസ്യം, അയണും, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഭക്ഷണമായിട്ട് കുട്ടികൾക്കൊക്കെ റാഗി കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ്. പലഹാരങ്ങളായിട്ടോ ഒക്കെ റാഗി കഴിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ, ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് റാഗി സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ ഹീമോഗ്ലോബിൻ്റെ കുറവ് വരികയാണെങ്കിൽ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അനീമിയ പോലെയുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ്. ഇതാണ് ബാജറ അല്ലെങ്കിൽ പേൾ മില്ലറ്റ്. മലയാളത്തിൽ ഇതിനെ കമ്പ് എന്ന് പറയും. അപ്പോൾ ഇതും നമ്മുടെ റാഗിയൊക്കെ പോലെ തന്നെയാണ്, പ്രോട്ടീനും മിനറൽസും ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ഈ ബാജറ അല്ലെങ്കിൽ കമ്പൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ ചൂടുകാലത്തൊക്കെ ഇങ്ങനത്തെ ബാജറ കൊണ്ടുള്ള പലഹാരങ്ങളും അത് കുറുക്കിയിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഷുഗറിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് മലബന്ധം തടയാനും ഈ ബാജറ നല്ലതാണ്. ഇതാണ് മണിച്ചോളം അല്ലെങ്കിൽ ജോവാർ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് പൊട്ടാസ്യം, ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ് ഈ മണിച്ചോളം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും കാൽസ്യം അടങ്ങിയിട്ടുണ്ടെങ്കിലും അയേണിൻ്റെ അളവ് ഇതിലിത്തിരി കുറവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ്. അതുകൂടാതെ തന്നെ വെയ്റ്റ് ലോസ്, വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഫുഡാണ് ഈ ജോവാർ. മില്ലറ്റ്സ് ഒക്കെ പൊതുവേ കാണാനെല്ലാം ഒരുപോലെയാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കടയിൽ ചെന്ന് കാണുമ്പോൾ ആകെ കൺഫ്യൂഷനാവും. ഇതാണ് ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ എന്ന് പറയും. അപ്പോൾ പണ്ടൊക്കെ പാടത്ത് ഒരുപാട് നിൽക്കണ കണ്ടിട്ടുണ്ട് ഈ ചാമ. ഓണം കാലമാകുമ്പോൾ പൂക്കളടാനായിട്ട് ചാമ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് പൂക്കളിടാൻ വേണ്ടി നട്ട് വളർത്തുന്ന ഒരു ചെടിയാണെന്നാണ്. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കണത്. അപ്പോൾ ഇതിൽ ധാരാളം അയണും ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ചോറ് കഴിക്കുന്നതിന് പകരമായിട്ട്, അതായത് വൈറ്റ് സാധാരണ വെള്ള അരി കഴിക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചാമ കഴിക്കാം. അപ്പോൾ ഡൈജസ്റ്റ് ആവാൻ വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറ്റാനായിട്ട് ഈ ചാമ സഹായിക്കും. ഇതാണ് ബെന്യാട്ട് മില്ലറ്റ് അല്ലെങ്കിൽ ഇതിനെ നമ്മുടെ അവിടെയൊക്കെ കവടപ്പുല്ല് എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ഇത് സാധാരണ എല്ലാ മില്ലറ്റ്സ് പോലെ തന്നെ കാൽസ്യം, ഫൈബർ, അയണൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ, ബ്ലഡ് ഷുഗർ ഉള്ളവർക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇതുപോലെ ഈ മില്ലറ്റ്സും സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫോക്സ്ടെയിൽ മില്ലറ്റ്. തിനാന്ന് പറയും. അപ്പോൾ ഇത് മിക്കവർക്കും അറിയുന്നുണ്ടാവും. സാധാരണ നാട്ടിൽ പ്രാവുകൾക്കും അങ്ങനെ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾക്കൊക്കെ തീറ്റയായിട്ട് നമ്മൾ ഈ തിനയാണ് കൊടുക്കാറ്. അപ്പോൾ ഇത് നമ്മൾ ഈ മില്ലറ്റ്സ് വെച്ചിട്ടുള്ള ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇഡ്ഡലി ദോശയുടെ ടേസ്റ്റ് തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഈ തിനയ്ക്കാണെങ്കിൽ പ്രോട്ടീനും ഫൈബറും വിറ്റാമിൻ ബി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഹാർട്ടിന് വളരെ നല്ലതാണ്. ഈ തിനൊക്കെ കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കും. നമ്മുടെ സ്റ്റാമിന ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് തിന. ഇതാണ് വരക് അല്ലെങ്കിൽ കോഡോ മില്ലറ്റ്. അപ്പോൾ ഇതും എല്ലാ മില്ലറ്റ്സ് പോലെ തന്നെ മിനറൽസും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്ക് പറ്റിയൊരു ഫുഡാണ് ഈ കോഡോ മില്ലറ്റ്. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും നല്ലതാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്കിന്നുമായിട്ടുള്ള ബന്ധപ്പെട്ട രോഗങ്ങളിലുള്ളവർക്കും ഈ കോഡോ മില്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ്.